ഒരു ചായക്ക് 30 കോടിയോളം രൂപ കിട്ടുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ശരിക്കും സത്യമാണ്. പക്ഷെ നമ്മളൊന്നും ചാദിച്ചാൽ പോരാ, വേലുകൾ ചാദിക്കണം, തിമിംഗലങ്ങൾ ചാദിക്കണം. അതുമല്ല, തിമിംഗലത്തൊന്നും കിട്ടത്തില്ല, സ്പേം തിമിംഗലത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബീറ്റ്സ് ഓഫ് ലൈഫ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ആണ് തിമിംഗല ചാതിയും പണവും. എന്തുകൊണ്ടായിരിക്കും ഒരു തിമിംഗല ചാതിക്കൊക്കെ ഈ 30 കോടി 40 കോടിയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? ആലോചിച്ചിട്ടുണ്ടോ ഇതും സ്പേം തിമിംഗലങ്ങളുടെ ഉള്ളിൽ മാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന്? ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് ഇതിനൊക്കെ ഉത്തരം കിട്ടും, ഫുള്ള് നമുക്ക് നോക്കാം. ഈ തിമിംഗലങ്ങൾ ഒറ്റയടിക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ അങ്ങ് കഴിക്കും. ഇതിലാണെങ്കിൽ സ്ക്വിഡ്സ് വരും, കുഞ്ഞു കുഞ്ഞു ഷാർക്സ് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങനെ തന്നെ എടുത്ത് കഴിക്കുമ്പോൾ തിമിംഗലത്തിൻ്റെ വയറ്റിൽ 4 അവകളുണ്ട്. ഈ 4 അവകളിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അവയെന്നാണ് ഏറ്റവും കൂടുതൽ ഡൈജഷൻ്റെ മുഖ്യ ഭാഗങ്ങളൊക്കെ നടക്കുന്നത്. ഈ സാധനം വയറ്റിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ, അതായത് ഇത് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ, ദഹിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ പിത്തം കൂടി കലരും. ഇതൊക്കെ കൂടി മിക്സ് ആകുമ്പോഴാണ് ഈ ഒരു ആംബഗ്രിസ് അഥവാ നമ്മുടെ തിമിംഗല ചാതി ഉണ്ടാകുന്നത്. അതും എല്ലാത്തിലൊന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു സ്പേം തിമിംഗലത്തിൽ മാത്രമേ ഈ ഒരു ആംബഗ്രിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തുള്ളൂ. സാധാരണ അവശിഷ്ടങ്ങളായിട്ട് ഈ തിമിംഗലൊക്കെ പുറത്തേക്ക് വിടുവാണെങ്കിലും ഈ നമ്മുടെ സ്പേം തിമിംഗലങ്ങൾ അങ്ങ് ചാദിക്കുകയാണ് ചെയ്യുക. ഈ ഒരു ചാതിക്കൊക്കെ അയ്യേ, ആരാ ഈ പൈസ ഒക്കെ കൊടുത്ത്, ഇത്രയും പൈസ ഒക്കെ കൊടുക്കുന്നത്, മേടിക്കുന്നത്, ഞങ്ങൾ ചാദിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ചാദിക്കുന്ന ടൈമില്ലേ ഭയങ്കര നാറ്റായിരിക്കും, ഭയങ്കര വൃത്തികെട്ട സ്മെല്ലായിരിക്കും, ഒരു ദ്രാവക രൂപം അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും കേട്ടോ. ഈ ഒരു സംഭവം ആ ഫസ്റ്റ് ചാദിക്കുന്ന ടൈമിൽ അടുത്തുനിന്ന് പോകുമ്പോഴും നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റില്ല. പക്ഷേ എന്നിട്ടും ഇത്രയും പൈസ കൊടുത്ത ആൾക്കാർ വാങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ അതിശയിച്ചു പോകും അല്ലേ? പക്ഷേ ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ഒഴുകി നടക്കുകയാണെങ്കിൽ കേട്ടോ, ഈ വെയിലൊക്കെ കൊണ്ട് ഈ വെള്ളത്തിലൊക്കെ കിടന്നിട്ട് ഈ സാധനത്തിൻ്റെ മണമൊക്കെ പതിയെ പതിയെ പോകും. ഇത് ആദ്യം എന്ന് പറയുന്നത് ഒരു ഗ്രേ കളറിലൊക്കെയാണ്, വെള്ളിയും കാപ്പൊക്കെ മിക്സായ ഒരു കളറിലാണ് കാണപ്പെടുന്നത്. പിന്നീട് ഇത് ഇങ്ങനെ ഒഴുകിയാണെന്ന് ഇതിൻ്റെ കളറൊക്കെ മാറി വരും, ഒരു ബ്ലാക്ക് കളേർഡ് ആകും. പിന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് ഭയങ്കര സുഗന്ധം വരും. ആ ഒരു ദുഷിച്ച മണം പോയിട്ട് ആ സുഗന്ധം വരും. അപ്പോൾ ഭയങ്കരമായിട്ട് നീണ്ടു നിൽക്കുന്ന സ്മെല്ലായിരിക്കും, ആ ഒരു സുഗന്ധമായിരിക്കും, സ്മെല്ലല്ല, എന്താ അതിന് പറയാം, ഭയങ്കര സുഗന്ധമായിരിക്കും അതിന്. അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ടുള്ള വിലയുണ്ട് നമ്മുടെ മാർക്കറ്റിൽ. പക്ഷേ ഇന്ത്യ, അമേരിക്ക തുടങ്ങി പല രാജ്യങ്ങളിലും ഈ ഒരു സാധനം കയ്യിൽ വെക്കുന്നതും വിൽക്കുന്നതും ഒക്കെ കുറ്റകരമാണ്. കാരണം ഈ ഒരു സ്പേം തിമിംഗലം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് വേട്ടയാടപ്പെടാനുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു സംഭവം നമ്മളിവിടെ ഇല്ലീഗലായിട്ട് വെക്കുന്നത്. ഈ സാധനം കിട്ടുന്ന പലർക്കും അറിയത്തില്ല ഇതിന് ഇത്രയും വില കിട്ടും, ഇത്രയും പൈസയുള്ള സാധനമാണെന്ന്. ഈ ഒരു സാധനം കൈ കിട്ടിയിട്ടും ഇങ്ങനെ ഇത്രയും വിലയുള്ള സാധനമാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ചുമ്മാ ഷോക്കൊക്കെ വെക്കുന്ന പലരുമുണ്ട്. ഈയിടെ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് കിട്ടിയിട്ട് അവരൊക്കെ കോടീശ്വരന്മാരായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. ഏകദേശം 100 സംതിങ് കിലോ ഭാരമുള്ള സാധനമാണ് കിട്ടിയത്, ഒരു തിമിംഗലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ. സ്പേം തിമിംഗലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് സാധനം കിട്ടിയത്. എന്നിട്ട് ഇത് 10 കോടിക്കാണ് ആ വ്യാപാരി, UAE എന്ന് വന്ന വ്യാപാരി, ഫുള്ളായിട്ട് വാങ്ങിയത്. 10 കോടി പോരായിരുന്നു, അതിനെക്കാട്ടും കൂടുതൽ കിട്ടേണ്ട സാധനമാണ്. പക്ഷേ പറ്റിച്ചിട്ട് പോയി എന്ന് പറയേണ്ടി വരും. ഇനി ഇതിന് എന്തുകൊണ്ടാണ് ഇത്രയും വില എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു സാധനം പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ സുഗന്ധം ഒരുപാട് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സ്പേം തിമിംഗലങ്ങൾ വളരെ അപൂർവമായിട്ട് ഇപ്പോഴേ കാണുന്നുള്ളൂ. കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സാധനവും അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ. ഏകദേശം 5% മാത്രമൊക്കെ ഇത് കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴേ പെർഫ്യൂംസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഒറിജിനൽ സാധനമൊക്കെ ഭയങ്കര വില മതിപ്പാണ് അതിന്. അതുകൊണ്ട് തന്നെ പിന്നെ ചില മരുന്നുകളിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ചില ഭക്ഷണങ്ങൾക്ക് സുഗന്ധം കൊടുക്കാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ചാതി ഓഫ്. സോ ഗായ്സ്, ഇതോടെ കഴിയുകയാണ് ഈ വീഡിയോ.